ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സത്യമുണ്ട്. എന്റെ സമുദായമേ, മരണത്തിന് വല്ലാതെ വേദനയുണ്ട് എന്ന് മനസ്സിലോട്ട് അസറാവിക്കൊണ്ട് അഭിപ്രായ തങ്ങളുടെ ഊഹങ്ങൾ പിടിക്കുന്ന സമയത്ത് നമ്മുടെ തകളിന്റെ കഷ്ണമായ ഹബീബുന റസൂലുള്ളാഹി അസ്രായിലിനോട് പറയുകയാണ്, ഓ അസ്രായീൽ, നിങ്ങളെന്നെ വേദനിപ്പിക്കുകയാണോ? അവിടെ അസ്രായീൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഹബീബായ തങ്ങളെ, അല്ലാഹു അങ്ങയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി എനിക്ക് നിർദ്ദേശിച്ച രൂപം വേറെയാണ്. ഒരു എണ്ണയിലൊരു മുടി മുടിയിട്ട് കഴിഞ്ഞാൽ അത് എത്ര എളുപ്പത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ആ രീതിയിലാണ് തങ്ങളുടെ റൂഹ് പിടിക്കാൻ എന്നോടൊന്നാണ് നിർദ്ദേശിച്ചത്. എന്നാൽ അങ്ങയുടെ സമുദായത്തിന്റെ റൂഹ് പിടിക്കുന്ന കോലമേത ഏതെന്നറിയണോ നബിയെ? അതേ ഉള്ളിന്റെ ഇടത്ത് കളിഞ്ഞതായ ഒരു മുടിയെ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കൊണ്ടാണ് വലിച്ചെടുക്കുക. അത്രയും വളരെ ഭയാനകമായി, വളരെ കഷ്ടപ്പെട്ട് കൊണ്ടാണ്, വളരെ വേദനയോട് കൂടെയാണ് അങ്ങയുടെ സമുദായത്തിന്റെ റൂഹ് പിടിക്കുക എന്ന് ഹബീബായ തങ്ങളോട് അമരത്തിൽ നോക്കി അസറായിരുന്നു പറയുമോ? ഹബീബായ തങ്ങളവിടെ പൊട്ടിക്കരഞ്ഞു പോയി. എന്തിനാണെന്നറിയുമോ? ഈ സമുദായത്തിന്റെ കാര്യമോട്ടുകൊണ്ട് ലോകത്തിന്റെ നേതാവ് പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഹബീബായ തങ്ങളെ നമുക്ക് വേണ്ടി എത്ര പ്രാവശ്യമാണ് കരഞ്ഞത്! ഇവിടെ എത്തി വെച്ചാ തങ്ങളെ കരഞ്ഞത്. ഒരു ദിവസം അതാ മഹാനായ അവിടെ ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി ഇവിടുത്തെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഹബീബായ തങ്ങളവിടെ സുജൂദിൽ കിടന്നുകൊണ്ടതാ കരയുകയാണ്, തേനിട്ട് കരയുകയാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ ഹബീബായ തങ്ങളോട് വളരെ അടിയാർത്ഥങ്ങളെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് തങ്ങളെ അവിടെ കരഞ്ഞതെന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ നേതാവ് അവിടെന്ന് പറയുകയാണ്, അല്ലാഹു തങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഇന്ന് അവതരിച്ച ഒരു ആയത്താണ്. ഏതാണ് ആയത്തെന്നറിയുമോ? പ്രിയമുള്ളവരെ, ഹബീബായ തങ്ങളുടെ ആയത്ത് ഓതുകയാണ്. അവിടെന്ന് അലിയാറ് തങ്ങളോട് പറയുകയാണ്, ഈ ആയത്തിന്റെ അർത്ഥം എന്തെന്നറിയുമോ അലിയാറേ? അതേ ഒരുപാട് കാലം കഴിഞ്ഞാല്, ഒരുപാട് കാലഘട്ടമെന്ന് കഴിയുമ്പോ എന്റെ ഉമ്മത്തിന്റെ ഒരു സമുദായം വരാനുണ്ട്. അവരവരുടെ നിസ്കാരത്തെ കുറിച്ച് അവര് അശ്രദ്ധവാന്മാരാണ്. ആ ആയത്തോട് അവതരിപ്പിച്ച് അതിന്റെ അവസാനത്തിൽ അല്ലാഹ് പറയുകയാണ്, അങ്ങനെയുള്ള ആളുകൾക്ക് വയ്യെന്ന് പറയുന്ന വളരെ കഠിന ശിക്ഷയുണ്ട്. ആ ആയത്തങ്ങൾ കേട്ടപ്പോ ഞാനതായിട്ടല്ലാതെ സങ്കടം വന്നുപോയി. എന്റെ സമുദായത്തെ ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണെന്ന് ഹബീബായ തങ്ങളവിടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്, എന്റെ പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴെങ്കിലും ആ തങ്ങളെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ഹബീബായ തങ്ങളെ ഞങ്ങളെ കുറിച്ച് ഓർക്കുകയാണ്. ഞങ്ങൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തങ്ങള് ഞങ്ങളെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് വരാനുള്ള ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത്. ആ മരണത്തെ കുറിച്ച് നമ്മളെല്ലാവരും അശ്രദ്ധവാന്മാരായി കഴിഞ്ഞാല് നമ്മളുടെ ജീവിതം പരാജയപ്പെട്ടു പോകും. ഇന്ന് ഖുത്ബയിൽ ഉണർത്തിയതും അത് തന്നെയാണ്. നമ്മൾ ദുനിയാവിന് വേണ്ടി ഒരുപാട് ഓടി നടന്നുകൊണ്ട് നമ്മൾ ദുനിയാവിന് ഒരുപാട് മുതലുണ്ടാക്കാൻ ശ്രമിച്ചാല്, ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചാല്, പ്രിയമുള്ളവരെ, നമ്മളുടെ ആഹാരം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളുടെ ആഹാരം വിജയത്തിലാക്കി തരുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ നിരന്തരമായ മരണത്തെ കുറിച്ച് ഓർക്കണം. അതിനുള്ള ഒരു വഴി എന്തെന്നറിയുമോ? നമ്മളിൽ നിന്ന് മരിച്ചുപോയ അതേ നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കുടുംബക്കാരെ, അങ്ങനെയുള്ള ആളുകളുടെ കബറിന്റെ അരികിൽ പോയിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുക. ആ പ്രാർത്ഥന നടത്തുമ്പോ, അങ്ങനെ ഒരു സിയാറത്ത് നമ്മൾ നടത്തുമ്പോ, നമുക്കൊരു ചിന്ത വരും, നമ്മളും ഇതുപോലെ നാളെ കിടക്കേണ്ടവരാണ്. ആരുടെ
നമ്മളോട് തമാശ പറയാനും ചിരിക്കാനും ഒക്കെ നമുക്ക് നമ്മുടെ ചങ്ങായിമാരുണ്ട്, നമുക്ക് നമ്മുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. എന്നാലും മരിച്ചു കടന്നാൽ അവരൊന്നും ഞങ്ങളുടെ കൂടെ വരില്ലല്ലോ എന്ന ചിന്ത നമുക്ക് വരണമെങ്കില് നമ്മൾ നിരന്തരമായി ഇങ്ങനെയുള്ള സിയാറത്തുകള് അതേ ഭക്തപര സന്ദർശനം നമ്മൾ നടത്തണം. ഔലിയാക്കന്മാരുമായുള്ള ബന്ധം നമ്മൾ ഉറപ്പിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മരണം എന്നുള്ളത് നമുക്ക് അറിയാവുന്ന വിഷയമാണ്. അതുകൊണ്ട് അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണം, അഥവാ ആ മരണത്തെ കുറിച്ച് നിരന്തരമായ ബോധം നമുക്ക് ഉണ്ടാവണം. എന്നാലേ നമ്മുടെ ദുനിയാവും ആഖിറും വിജയിക്കുകയുള്ളൂ. അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറും വിജയത്തിലാക്കി തരുമാറാവട്ടെ. അർഹമുർ റഹീമായ